ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് സി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് തൈക്കാടയ്യ ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകി ജാതി മതവർഗ വർണ്ണലിംഗ ഭേദമന്യേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് ബ്രാഹ്മണരോടും തന്നോടുമൊപ്പം തുല്യസ്ഥാനം നൽകുകയും ചെയ്ത യോഗി വര്യൻ ഇദ്ദേഹം തിരുവനന്തപുരത്ത് തൈക്കാട് വെച്ച് തൈപ്പൂയ സദ്യയ്ക്ക് ബ്രാഹ്മണരോടും തന്നോടുമൊപ്പം പുലയ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളിയെ ഒപ്പമിരുത്തി ഐത്തോച്ഛാടനത്തിനായി പന്തിഭോജനം നടത്തിയപ്പോൾ സവർണർ അദ്ദേഹത്തെ പാണ്ഡിപ്പറയൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു ഐത്തജാതിക്കാർക്ക് തുല്യ പരിഗണന നൽകിയ തന്നെ പാണ്ഡിപ്പറയനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർക്ക് അദ്ദേഹം നൽകിയ മറുപടി വിമർശകരുടെ നാവടക്കിയ മറുപടി പിൽക്കാലത്ത് തൈക്കാട് സ്വാമികളുടെ വചനമായി സുപ്രസിദ്ധ വചനമായി ഇന്ത് ഉലകത്തിലെ ഒരേ ഒരു മതം താൻ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു കടവുൾ താൻ ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ഇത് കേരള നവോത്ഥാനത്തെ പറ്റിയുള്ള രണ്ടാം എപ്പിസോഡ് തൈക്കടയെ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഈ വർഷം ഒരിക്കലും മറക്കാതിരിക്കാനുള്ള ഒരു ചെറിയ സൂത്രപ്പണി ശ്രദ്ധിക്കൂ കഴിഞ്ഞ എപ്പിസോഡിൽ വൈകുണ്ടസ്വാമികളുടെ ജന്മവർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ജന്മവർഷം ഓർത്തിരിക്കാൻ പതിനെട്ട് എന്ന കോഡിലൂടെ കഴിയുമെന്നും പറഞ്ഞിരുന്നു പതിനെട്ടും പതിനെട്ടിൻ്റെ പകുതിയായ ഒൻപത് അതിനെ എന്ന് കണക്കാക്കുക അപ്പോൾ പതിനെട്ട് പൂജ്യം ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് എന്നോർത്തെടുക്കാമെന്ന് പഠിച്ചിരുന്നു ഇവിടെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച വൈകുണ്ട സ്വാമികൾക്ക് അഞ്ച് വയസ്സായപ്പോൾ തൈക്കാടയ്യ ജനിച്ചു എന്നോർത്തിരുന്നാൽ മതി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പ്ലസ് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് തൈക്കാടയ്യ ജനിച്ചത് തമിഴ്നാട്ടിലെ നഗലപുരത്ത് ജനിച്ചു തൈക്കാടയ്യ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നഗലപുരത്താണ് തൈക്കാടയ്യ ജനിച്ചത് തമിഴ്നാട്ടിലെ നഗലപുരത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ച തൈക്കാടയ്യ തൈക്കാടയ്യയുടെ യഥാർത്ഥ നാമം സുബ്ബരായർ സുബ്ബരായർ എന്ന ബാല്യകാല നാമമുള്ള യഥാർത്ഥ നാമമുള്ള നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ തൈക്കാടയ്യ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ചു തമിഴ്നാട്ടിലെ നഗലപുരത്ത് ജനിച്ചു തൈക്കാടയ്യയുടെ പിതാവ് മുത്തുരാമൻ മാതാവ് രുക്മിണിയമ്മൾ ഭാര്യ കമലമ്മൾ തൈക്കാടയ്യയുടെ ഗുരു വൈകുണ്ടസ്വാമികൾ തൈക്കാടയ്യയെ സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ സച്ചിദാനന്ദ മഹാരാജ് ചിട്ടി പരദേശി ഇവരിൽ സച്ചിദാനന്ദ മഹാരാജാണ് തൈക്കാടയ്യയെ ഹടയോഗ വിദ്യാഭ്യസി സച്ചിദാനന്ദ മഹാരാജ് എന്ന സച്ചിദാനന്ദ സ്വാമിയാണ് തൈക്കാടയ്യയുടെ യോഗ ഗുരു ഗുരുവിൻ്റെ ഗുരു ഹടയോഗോപദേഷ്ട സൂപ്രണ്ട് അയ്യാവു ശിവരാജയോഗി അയ്യാവു സ്വാമികൾ എന്നീ പേരുകളിൽ തൈക്കാടയ്യ അറിയപ്പെടുന്നു തൈക്കാടയ്യ ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നതിന് രണ്ട് കാരണങ്ങൾ പറയാറുണ്ട് തൈക്കാടയ്യ തൻ്റെ ഗുരുവായ വൈകുണ്ഠസ്വാമികളെ ഹടയോഗവിദ്യ അഭ്യസിപ്പിച്ചു അങ്ങനെ അദ്ദേഹം ഗുരുവിൻ്റെ ഗുരുവായി അറിയപ്പെട്ടു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായത് അദ്ദേഹം ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നതെന്നും ഒരു വാദഗതിയുണ്ട് തൻ്റെ ഗുരുവായ വൈകുണ്ടസ്വാമികൾ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ കേരളവർമ്മ വല്യകൊയിത്തമ്പുരൻ എ ആർ രാജരാജവർമ്മ തുടങ്ങി നിരവധി പ്രമുഖരെ തൈക്കാടയ്യ അങ്ങനെ അദ്ദേഹം എന്ന അർഹനായി തൈക്കാട് റെസിഡൻസി ഗസ്റ്റ് ഹൗസിന്റെ സൂപ്രണ്ടായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച തൈക്കാടയ്യ സ്വാമികളെ ബഹുമാനപൂർവ്വം ജനങ്ങൾ സൂപ്രണ്ട് അയ്യാവു എന്ന് വിളിച്ചു ശിവരാജയോഗം എന്ന യോഗവിദ്യയുടെ ആചാര്യനാണ് തൈക്കാടയ്യ ശിവരാജയോഗം എന്ന യോഗവിദ്യയുടെ ആചാര്യനായി അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ് ശിവരാജയോഗമെന്ന യോഗവിദ്യയുടെ ആചാര്യനായ തൈക്കാടയ്യ അപ്രകാരം ശിവരാജ ശിവരാജയോഗി എന്നറിയപ്പെട്ടു ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാടയ്യ അയ്യാവുസ്വാമികളെന്നും തൈക്കാടയ്യ അറിയപ്പെടുന്നു തൈക്കാടയ്യയുടെ അയിത്തജാതിക്കാരുമായുള്ള ചങ്ങാത്തം ഇഷ്ടപ്പെടാത്ത വരേണ്യവർഗം അദ്ദേഹത്തെ പാണ്ഡിപ്പറയനെന്നും പണലിപ്പറയനെന്നും വിളിച്ച് അധിക്ഷേപിച്ചു തൈക്കാടയ്യ സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാർ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി കേരളവർമ്മ വല്യകോയി തമ്പുരൻ എ ആർ രാജരാജവർമ്മ എന്നിവരാണ് തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം സ്വാതിരുനാൾ തിരുവിതാംകൂർ രാജകുടുംബത്തിന് തികഞ്ഞ വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്ന വ്യക്തിയാണ് തൈക്കാടയ്യ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലെ തേവാരപ്പുരയിൽ തൈക്കാടയ്യയുടെ ചിത്രം പൂജിക്കുന്നു തൈക്കാടയ്യ സ്വാമികൾ സ്വാതിരിനാഥ് മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ട വൈകുണ്ടസ്വാമികൾ ജയിൽ വിമോചിതനായത് യോഗാഭ്യാസിയായിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ശിവരാജയോഗം എന്ന യോഗവിദ്യയുടെ ആചാര്യനാണ് തൈക്കാടയ്യ ശിവരാജയോഗമെന്ന യോഗവിദ്യയുടെ ആചാര്യനായിരുന്നു തൈക്കടയ്യ അതുകൊണ്ടാണ് അദ്ദേഹം ശിവരാജയോഗി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗവിദ്യ അഭ്യസിപ്പിച്ച ഗുരുവാണ് തൈക്കാടയ്യ തൈക്കാടയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ മഹാരാജ് സച്ചിദാനന്ദ സ്വാമി എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദ മഹാരാജാണ് തൈക്കടയ്യെ യോഗ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യ ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്നാണ് വിശേഷിപ്പിച്ചത് തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്നു ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമിയെ തൈക്കാടയ്യ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചു ശ്രീനാരായണ ഗുരു തൈക്കാടയ്യയുടെ സിദ്ധികളെപ്പറ്റി അറിയാനിടയായത് ചട്ടമ്പിസ്വാമികളിലൂടെയാണ് ചട്ടമ്പിസ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടയ്യയുമായി പരിചയപ്പെടുത്തുന്നത് തൈക്കാടയ്യ സ്ഥിരമായി പ്രഭാഷണം നടത്തിയ മദ്രാസിലെ സഭയാണ് അഷ്ടപ്രധാൻ സഭ തൈക്കാടയ്യ സ്ഥിരമായി പ്രഭാഷണം നടത്തിയ മദ്രാസിലെ സഭയാണ് അഷ്ടപ്രധാന സഭ തൈക്കാടയ്യ ഭക്തി യോഗ വേദാന്തം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രസംഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ കൂട്ടായ്മ സഭ തൈക്കാടയ്യ ഭക്തി യോഗ വേദാന്തം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രസംഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ കൂട്ടായ്മയുടെ പേര് ജ്ഞാനപ്രചാകരം സഭ മനോന്മണിയം സുന്ദരംപള്ളിയുടെ സഹായത്തോടെ തൈക്കാടയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട അതേ വർഷം തൈക്കാടയ്യ മനോന്മണിയം സുന്ദരൻപിള്ളയുടെ സഹായത്തോട് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചു തിരുവനന്തപുരം ചാലയിലാണ് ശൈവപ്രകാശ സഭ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ശൈവപ്രകാശ സഭ സ്ഥാപിക്കപ്പെട്ടു മനോന്മണിയം സുന്ദരൻപിള്ളയുടെ സഹായത്തോടെയാണ് തൈക്കാടയ്യ ശൈവപ്രകാശ സഭ എന്ന ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ് മനോന്മണിയം സുന്ദരൻപിള്ള സാഹിത്യകാരൻ അധ്യാപകൻ ചരിത്രകാരൻ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മനോന്മണിയം സുന്ദരൻപിള്ള മനോന്മണിയം സുന്ദരൻപിള്ളയുടെ പ്രശസ്ത കൃതി മനോന്മണിയം തമിഴ്ത്തായി വാഴ്ത്തു എന്ന തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗീതം രചിച്ചതും മനോന്മണിയം സുന്ദരൻപിള്ളയാണ് മനോന്മണിയമെന്ന പ്രശസ്ത കൃതിയിലെ ഒരു ഭാഗമാണ് തമിഴ്ത്തായി വാഴത്തു എന്ന തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗീതം ലോകത്തിലാദ്യമായി പന്തി ഭോജനം സംഘടിപ്പിച്ചു തൈക്കാടയ്യ പന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ഹൈത്തജാതിക്കാരെയും സവർണരെയും ഒരുമിച്ചിരിച്ച് നടത്തിയ പന്തി ഭോജനത്തിലൂടെ ഹൈത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചു തുറന്നെതിർത്തു തൈക്കാടയ്യ ഇതോടനുബന്ധിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ സമപന്തി ഭോജനം സമത്വ സമാജം വൈകുണ്ഠസ്വാമി പന്തി ഭോജനം തൈക്കാടയ്യ പ്രീതിഭോജനം വാഗ്ഭടാനന്ദ മിശ്രഭോജനം സഹോദരനയ്യ പന്തിഭോജനം ഉയർത്തിയ സവർണയുടെ എതിർപ്പ് പ്രതിഷേധം ഇവയ്ക്കുള്ള മറുപടിയായി തൈക്കാടയ്യയുടെ പ്രശസ്ത വചനം ഉടലെടുത്തു ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവിൾ താൻ പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വചനത്തിലൂടെ തൈക്കാടയ്യയുടെ വചനം കൂടുതൽ പ്രശസ്തമായി ഏത് യോഗിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യാം ഇങ്ങനെ ഉദ്ഘോഷിച്ച സാഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ് ഏത് യോഗിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യാം എന്ന തൈക്കാടയ്യയുടെ പ്രഖ്യാപനമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരിവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് പ്രചോദനമായത് തൈക്കാട് അയ്യാസ്വാമികൾ ദിവസങ്ങളോളം ധ്യാനനിരതനായിരുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ മരത്വാമല ശ്രീനാരായണ ഗുരു മരത്വാമലയിലേക്ക് പോയത് തൈക്കാടയ്യയുടെ ഉപദേശപ്രകാരമാണ് തൈക്കാട് ഉപദേശപ്രകാരമാണ് ശ്രീനാരായണ ഗുരു മരത്വാമലയിലേക്ക് പോയത് ബർമ്മ സിംഗപ്പൂർ ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ തൈക്കാടയ്യ സന്ദർശനം നടത്തി തൈക്കാടയ്യയുടെ പേരുള്ള ട്രസ്റ്റ് തൈക്കാടയ്യ മിഷൻ തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ടു തൈക്കാടയ്യയുടെ സമാധിസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് തൈക്കാടുള്ള അയ്യാസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ തൈക്കാട് അയ്യാസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവനാണ് ഉജ്ജയിനി മഹാകാളി എൻ്റെ കാശിയാത്ര ഹനുമാൻ പാമലൈ രാമായണം പാട്ട് രാമായണം സുന്ദരകാണ്ഡം പഴനി വൈഭവം തിരുവാരൂർ മുരുകൻ പഞ്ചരത്നം കുമാരകോവിൽ കുറവൻ ബ്രഹ്മോത്തരകാണ്ഡം ഇവ തൈക്കാടയ്യയുടെ പ്രശസ്ത കൃതികൾ ഉജ്ജയിനി മഹാകാളി എൻ്റെ കാശിയാത്ര ഹനുമാൻ പാമലൈ രാമായണം പാട്ട് രാമായണം സുന്ദരകാന്ഡം പഴനി വൈഭവം തിരുവാരൂർ മുരുകൻ പഞ്ചരത്നം കുമാരകോവിൽ കുറവൻ ബ്രഹ്മോത്തരകാണ്ഡം ഇവയിൽ ബ്രഹ്മോത്തരകാണ്ഡം തൈക്കാടയ്യയുടെ വേദപരിജ്ഞാനം വെളിവാക്കുന്ന ഗ്രന്ഥമാണ് തൈക്കാടയ്യയുടെ വേദപരിജ്ഞാനം വെളിവാക്കുന്ന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മോത്തര കാണ്ടം എന്നാണ് ഉത്തരം തൈക്കാടയ്യയുടെ ഔദ്യോഗിക വസതിയുടെ പേര് സാനഡു എന്നാണ് തൈക്കാടയ്യയുടെ ഔദ്യോഗിക വസതി സാനഡു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിന് തൈക്കാടയ്യ അന്തരിച്ചു തൈക്കാടയ്യ അന്തരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷിൻ്റെയിൽ മിൻഡോമോർലി ഭരണപരിഷ്കാരങ്ങൾ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ജനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഇതോടൊപ്പം മനസ്സിൽ ചേർത്ത് വെക്കൂ തൈക്കാടയ്യയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് തൈക്കാടയ്യയുടെ സമാധിസ്ഥലം തൈക്കാട് ശിവൻകോവിൽ ഏകദേശം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ പി എസ് സി പരീക്ഷാ ചോദ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കാണാനിടയായ തൈക്കടയെ പറ്റിയുള്ള ചോദ്യങ്ങൾ നൽകുകയാണ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ശ്രദ്ധയോട് കടന്നു പോയവർക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ തീർച്ചയായും പറയാൻ കഴിയും ചോദ്യങ്ങൾ ഇതാ നഗലപുരം ആരുടെ ജന്മസ്ഥലമാണ് ശിവരാജയോഗി എന്നറിയപ്പെടുന്നതാര വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഇന്ത്യയിൽ ആദ്യമായി പന്തി ഭോജനം സംഘടിപ്പിച്ചതാര് ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നതാര ഇവയുടെ ഉത്തരങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നില്ലേ ഇവയ്ക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ തൈക്കാടയ്യ നഗലപുരം തൈക്കാടയ്യയുടെ ജന്മസ്ഥലമാണ് ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ് വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായ സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ് ഇന്ത്യയിലാദ്യമായി പന്തി ഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യയാണ് ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നതും തൈക്കാടയ്യ തന്നെ അടുത്ത ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ തൈക്കാടയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവാര് ആരാണ് തിരുനാൾ തൈക്കാടയ്യയുടെ യഥാർത്ഥ നാമധേയമെന്ത് സുബ്ബരായ ശ്രീനാരായണ ഗുരു തൈക്കാടയ്യയുടെ മഹത്വത്തെപ്പറ്റി അറിയാനിടയായത് ആരിൽ നിന്നാണ് ആരിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു തൈക്കാടയ്യയെ അറിയുന്നത് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് തൈക്കാടയ്യയെ പരിചയപ്പെടുത്തിയത് ആരാണ് ചട്ടം വിസ്വാമികളാണ് മനോന്മണിയം സുന്ദരൻപിള്ളയുടെ സഹായത്തോട് തൈക്കാടയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ശൈവപ്രകാശ സഭ തൈക്കാടയ്യയുടെ വേദപരിജ്ഞാനം വെളിവാക്കുന്ന പുസ്തകം ബ്രഹ്മോത്തരകാണ്ഡം ഇന്ത് ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്ന അയ്യയുടെ മുദ്രാവാക്യം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏത് ശിഷ്യനിലൂടെയാണ് പ്രശസ്തമായത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിലൂടെ പ്രസ്തുത വചനത്തിൻ്റെ തൈക്കാടയ്യയുടെ വചനത്തിൻ്റെ പരിഭാഷയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വചനം ഒരു ജാതി ഒരു മതം ഒരു ദൈവം നവോത്ഥാന നായകരുടെ ജീവിതം നമുക്ക് നൽകുന്നത് അറിവുകൾ മാത്രമല്ല ആത്മാർപ്പണത്തിനുള്ള പ്രചോദനവും ഒപ്പം ലക്ഷ്യബോധവുമാണ് നവോത്ഥാന നായകനെ പറ്റിയുള്ള ക്ലാസ്സുകൾ തുടരും വിജയാശംസകൾ ഗുഡ് ബൈ